ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി പരിപ്പ് കറി അഥവാ ദാൽ തട്ക ഉണ്ടാക്കിയാലോ. ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാലാണ് ഞാൻ ഇനി വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പോൾ മറക്കാതെ ചെയ്തോളൂ എല്ലാവരും. അപ്പോൾ നമ്മുടെ ദാൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. തുവരപ്പരിപ്പ് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പെന്ന് പറയണത് 250 ml മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. നമുക്ക് ഏത് ടൈപ്പ് പരിപ്പ് വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. പരിപ്പ് നമുക്ക് നല്ലപോലെ ഒരു 5-6 തവണ കഴുകി അതിൻ്റെ ഒരു അഴുക്കൊക്കെ കളഞ്ഞിട്ട് വെള്ളം വാർത്തെടുത്ത് വെക്കുക. ഇനി ഈ പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ പരിപ്പ് അളന്നെടുത്തത് അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ പരിപ്പ് അളന്നെടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വെള്ളം എടുക്കാം. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ തൂരപ്പരിപ്പിന് അത്ര വലിയ വേവൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ തന്നെ വേവിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് പാനിലാണെങ്കിലും കുക്ക് ചെയ്യാം കേട്ടോ. പ്രഷർ കുക്കറിലാകുമ്പോൾ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. ജസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിലടിക്കുന്നവരെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. തുറന്ന് നോക്കുക അല്ലെങ്കിൽ ഇളക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് കഴിയും. ഇനി ഈ പരിപ്പിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊരു മീഡിയം കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 1 വിസിലിൽ കുക്ക് ചെയ്യുക. ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇത് നല്ല പ്രഷറിലിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇതിൻ്റെ പ്രഷർ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് പോയതിന് ശേഷം മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രഷർ നന്നായിട്ട് പോയിട്ടുണ്ട്, ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിയേ, പരിപ്പ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിത് വിരലുകൊണ്ട് തൊടുന്ന സമയത്തേക്ക് നല്ല എളുപ്പത്തിൽ നല്ല സോഫ്റ്റായിട്ട് ഇതിങ്ങനെ എന്താ പറയുക ഉടഞ്ഞു വരണം, പ്രസ്സായിട്ട് വരണം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി ഇത് കറിയാക്കാനായിട്ട് ഒരു കടായി വെച്ച് ചൂടാക്കാം. കടായി ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതിൻ്റെ ടേസ്റ്റാണോ ഇഷ്ടം അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബട്ടറും നെയ്യൊക്കെ ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ചോറിന് വേണ്ടിയിട്ടുള്ള കറിയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താൽ മതി. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ നെയ്യൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആ ഒരു നെയ്യുടെ മണമൊക്കെ നമുക്ക് ആ കറിയിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 ചെറിയ അല്ലി വെളുത്തുള്ളി. ചെറിയ അല്ലി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ അല്ലിയാണ്, ഒത്തിരി വലുതല്ല. ഇന്ത്യൻ ഗാർലിക്കാണ്, നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി എടുത്തേക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ചതച്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല, ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ടൊന്ന് വാറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണ്. നീളത്തിൽ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ബെറ്റർ ഇതാണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സവാള ചേർത്തു, നന്നായിട്ടൊന്ന് വഴറ്റുക. ഒപ്പം തന്നെ നമുക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് ആഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 ഒക്കെ ആഡ് ചെയ്യാം. ഈ സവാള നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറിലൊക്കെ ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ കുറേ നേരം വഴറ്റി കഴിയുമ്പോഴത്തേക്ക് സവാള നോക്കി നല്ല ഗോൾഡൻ കളറിലൊക്കെ ആയിട്ട് വരും. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ലോയിൽ വെച്ചതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പരിപ്പ് വേവിച്ച സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം 1/2 ടീസ്പൂൺ കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി. പെരുംജീരകമല്ല, നല്ല ജീരകത്തിൻ്റെ പൊടി. അത് ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തിടുവാണേ. ഒരു നുള്ള് മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഒന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ, ചേർക്കണമെന്നില്ല. ഇതിത്രയും നമുക്ക് ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ചെറു തീയിൽ 1-2 മിനിറ്റ് അങ്ങ് വഴറ്റി കൊടുക്കുക കേട്ടോ. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഈ ദാൽ കറിയിൽ അങ്ങനെ ഗരം മസാല ആഡ് ചെയ്യാറില്ല. ശരിക്കും ഇത്രയും മസാലകൾ മതി ഇതിന്. അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്ലേവർഫുൾ ആക്കണം കറി എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് ആഡ് ചെയ്തോളൂ. ഒത്തിരി മസാലയുടെ കുത്തൊന്നും വേണമെന്നില്ല നമുക്ക്. ഇപ്പം നോക്കിയാൽ പൊടികളൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഉപ്പ് നമ്മൾ ഓൾറെഡി പരിപ്പ് വേവിച്ചപ്പോൾ അല്പം ചേർത്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഇപ്പം ചേർക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ. ഇതിനകത്തിന് ഒന്നും കുക്കാവാനൊന്നുമില്ല, കാരണം സവാളയാണെങ്കിലും മസാലകളാണെങ്കിലും പരിപ്പാണെങ്കിലും എല്ലാം വെന്തിരിക്കുവാണ്. നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി ഒന്ന് തിളയ്ക്കുക, ആവശ്യത്തിനൊന്ന് കുറുക, അതേപോലെ തന്നെ എല്ലാത്തിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഒന്ന് ഒന്നിച്ച് വരിക, ബ്ലെൻഡായിട്ട് വരിക. അപ്പോൾ അതുവരേക്കും ഒരല്പനേരം നമുക്കിതിനെ തിളയ്ക്കാൻ വിടാം. ഒരു പിടി മല്ലിയിലയും കൂടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിയില വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഒരു 4-5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കറി തിളപ്പിച്ചിട്ടുണ്ട്. അന്നേരത്തേക്ക് നമ്മുടെ ആവശ്യത്തിന് കറി കുറുകി ഓയിലൊക്കെ അവിടെ ഇവിടെ തെളിഞ്ഞ് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരല്പം കസൂരി മേത്തി, ഒരു 2 നുള്ള് കസൂരി മേത്തി കയ്യിലെടുത്തിട്ട് ദേ ഇതുപോലെ കൈ കൊണ്ടൊന്ന് തിരുമ്മ. തിരുമ്പോഴാണ് അതിൻ്റെ ഒരു മണമൊക്കെ പുറത്തോട്ട് വരിക. എന്നിട്ട് കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തി ആഡ് ചെയ്യുന്നത് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കുഴപ്പമില്ല കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറി ഓഫ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കറി ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കടുക് വറുത്ത് ചേർക്കുക അതിനകത്ത്. അപ്പോൾ അതിനുവേണ്ടി വേറൊരു ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് താളിച്ചൊഴിക്കുമ്പോഴത്തേക്ക് ആ കറി കാണാനൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണേ. കരിയാൻ പാടില്ല, നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് കറിയിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. മിക്സ് ഒന്നും ചെയ്യേണ്ട, ഇപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് കറി അടച്ചു വെക്കാം. എന്നാലാണ് ആ താളിച്ചൊഴിച്ചതിൻ്റെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും ഒക്കെ കറിയിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കറി, അതിനുശേഷം മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാം. നോക്കിയേ, നമ്മുടെ ദാൽ തട്ക അഥവാ നല്ല അടിപൊളി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും അല്ലാതെ എന്ത് റൈസിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. വേറൊന്നും വേണ്ട, സത്യത്തിൽ ഈ ഒരു കറി മാത്രം മതി. പരിപ്പ് കറി നിങ്ങളിങ്ങനെയല്ല വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ വെച്ച് നോക്കണം, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല ആദീസ് കുക്ക് ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടിയിട്ടൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.